സഹോദരി സഹോദരന്മാരെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ടു സന്ദർഭങ്ങളെ അനുസ്മരിക്കുന്നു ഈ രണ്ടു സന്ദർഭങ്ങളിലും റിസൂറുലാഹി സുല്ലാഹു സ്വീകരിച്ച വഴികൾ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് അതിലൊന്ന് പ്രവാചകൻ തിരുനബി അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ഒരു വിലയുമില്ലാത്തവരായും ഒരു വെയിറ്റുമില്ലാത്തവരും പതിരായും കണ്ടുകൊണ്ട് ദുർബലരായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും അവരെ ഉന്മൂലം ചെയ്യാനുള്ള കുതന്ത്രങ്ങളുമായി എതിരാളികൾ മുന്നോട്ടു പോവുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു നൽകിയ ഒരു ഉപദേശമാണ് സൂറത്ത് റൂമിലെ അറുപതാമത് വചനം ഇന്ന വാഴ്തലായി ഹക്കുൻ അല്ലയോ പ്രവാചകരെ അങ്ങ് ക്ഷമാപൂർവം നിലകൊള്ളുക തങ്ങളുടെ പാതയിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഇന്ന വാഴ്തലായി ഹക്കുൻ നിശ്ചയം അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമായിട്ട് പുലരുക തന്നെ ചെയ്യും ദൃഢ ദൃഢവിശ്വാസമില്ലാത്ത ജനം നിങ്ങളെ ദുർബലനായി കാണാതിരിക്കട്ടെ ദൃഢവിശ്വാസമില്ലാത്ത ജനം താങ്കളെ ദുർബലനായി പരിഗണിക്കാതിരിക്കട്ടെ അഥവാ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായി ഒരു വിലയുമില്ലാത്തവരായി ജനം പരിഗണിക്കുന്ന അവസ്ഥ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ക്ഷമാപൂർവ്വം മുന്നോട്ട് പോവുക ക്ഷമ കൈകൊള്ളുക തീർച്ചയായും സൊബറിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാകും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമായിട്ട് പുലരും എന്നാണ് ഇവിടെ ക്ഷമാപൂർവ്വം നിലകൊള്ളാനാണ് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഉപദേശിക്കുന്നത് അഥവാ തിരുനബി അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്ന എല്ലാവരോടും അവരെ വിലയില്ലാത്തവരായി ഒന്നിനും കൊള്ളാത്തവരായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരായി അവർ ജീവിക്കാൻ അർഹരല്ലാത്തവരായി അവർക്ക് പൗരത്വം ലഭ്യമാകേണ്ടതില്ലാത്തതായി ഒക്കെ പരിഗണിക്കപ്പെടുന്ന രീതിയിൽ ആരൊക്കെ നിലപാട് സ്വീകരിക്കുന്നുവോ ഏതേതു കാലഘട്ടത്തിൽ അത്തരം ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും അള്ളാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം കൽപ്പിക്കപ്പെട്ട വഴിയിലൂടെ ഇസ്ലാമികമായ മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തുറന്ന സമീപനം സ്വീകരിച്ചു കൊണ്ട് ക്ഷമാപുറം മുന്നോട്ടു പോവുകയാണ് വേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇത് തിരുനബി സുല്ലാഹു അലൈ വസ്സലമുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നൽകുന്നതിലൂടെ നമുക്ക് നൽകിയ ഒരു ഉപദേശമാണ് മറുഭാഗത്ത് റസൂർ ഉള്ളാഹി സുല്ലാഹു അലൈ വസ്ലമയെ കുറിച്ച് ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹുദൈഫ അൻഹു പറയുകയാണ് പ്രവാചകൻ സുല്ലാഹു വസ്ലമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം നേരിട്ടാൽ ഉടനെ നമസ്കാരത്തിൽ പ്രവേശിക്കുമായിരുന്നു നമസ്കാരത്തെ അഭയം തേടുമായിരുന്നു എന്ന് അന്ന റസൂർ അള്ളാഹി വസ്ലം അബുദാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റസൂർ സുല്ലാഹു അലൈഹി വസ്ലമക്ക് വല്ല പ്രതിസന്ധിയും നേരിട്ടാൽ റസൂർ ഉള്ളാഹി സ്വല്ലാ സ്വല ഉടനെ നമസ്കാരത്തെ അഭയം തേടുമായിരുന്നു നമസ്കാരത്തിൽ പ്രവേശിക്കുമായിരുന്നു എന്നാണ് നമസ്കാരമായിരുന്നു അള്ളാഹുവിൻ്റെ സഹായം തേടാനും തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ പരിഗണി മറികടക്കാനുമുള്ള മാർഗമായിട്ട് റസൂർ ഉള്ളാഹി സ്വീകരിച്ചിരുന്നത് ഇബിന് അബ്ബാസ് അള്ളാഹുആആാലു പ്രവാചകൻ തിരുനെടുപ്പിയുടെ ഒരു അനുചരൻ ആണല്ലോ അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം ഒരു യാത്രയിലായിരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ മരണപ്പെട്ട വിവരം അദ്ദേഹത്തിന് ലഭിച്ചു ഉടനെ അദ്ദേഹം ഇന്നാലി ലാഹി വൈനാലിഹി എന്ന ഇസ്തൃജാഴ് നടത്തി ഞങ്ങൾ അള്ളാഹിങ്കരുന്നവരാണ് അല്ലാവിലേക്ക് മടങ്ങാനുള്ളവരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഉറച്ച പ്രഖ്യാപനമാണ് അത് മരണവാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് അങ്ങനെ നടത്തിയ ശേഷം അദ്ദേഹം ഒട്ടകത്തെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് വഴിയരികിൽ ദീർഘമായി രണ്ടു കളക്കത്ത് നമസ്കരിച്ചു എന്നാണ് ആ നമസ്കാരത്തിൽ അദ്ദേഹം ഇരുത്തം ദീർഘിപ്പിച്ചു എന്നും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വിഷമകരമായ വാർത്ത ഒരു പ്രതിസന്ധി മുമ്പിൽ വന്നപ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കരുത്ത് ആർജിക്കുന്നതും മനസ്സമാധാനം നേടിയെടുക്കുന്നതും അതിനെ ക്ഷമാപൂർവം നേരിടാൻ വേണ്ട വഴിയായി അവർ സ്വീകരിച്ചു നമസ്കാരമാണ് എന്ന് ബിൻ അബ്ബാസ് അലി അള്ളാഹുത്ത് ആർ ഈ ചരിത്രവും നമ്മെ ബോധ്യപ്പെടുത്തിത്തരുന്നു അപ്പോൾ ക്ഷമാപൂർവം നിലകൊള്ളുക പ്പെട്ടതുപോലെ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് ആ മാർഗം മുറുകെ പിടിച്ച് മുന്നേറുക ഒപ്പം നമസ്കാരം ഭംഗിയായി നിർവഹിക്കുക ഏത് പ്രതിസന്ധിയിലും നമസ്കാരത്തെ അഭയം പ്രാപിക്കുക നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം തേടുക അങ്ങനെ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായമർത്ഥിക്കുക എന്നത് വിശ്വാസി സമൂഹത്തിന്റെ ഒരു നിലപാടായിരിക്കണം ഏത് ഏതു ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധിയിലും വിശുദ്ധ വിഷുഗുരാൻ ഉത്ബോധിപ്പിക്കുന്നു നിങ്ങൾ കൊണ്ടും സൊലാത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുവിൻ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുവിൻ ഇല്ലാ അൽ യഥാർത്ഥത്തിൽ അവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കല്ലാതെ ഇത്തരം കരുത്തുറ്റ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയില്ല ഇത് കരുത്ത് ആവശ്യമുള്ള നിലപാടാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ രണ്ട് ഇനം വഴികൾ ഉണ്ടാകും അതിൽ ഒരു ഇനം ആ പ്രതിസന്ധികളെ യഥാവിധി പഠിച്ച് നിലവിലുള്ള സാമൂഹ്യക്രമത്തിനകത്ത് ഭരണക്രമത്തിനകത്ത് രാഷ്ട്ര സംവിധാനത്തിനകത്ത് അതിനെ മറികടക്കാൻ നിയമാനുസൃതമായ വഴികൾ സ്വീകരിക്കുക എന്നതാണ് രണ്ടാമത് മാർഗം ഈ വിഷയത്തിലെല്ലാം ഉപരിയായി അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകും വിധം നമ്മുടെ പ്രതിസന്ധികളിൽ പടച്ച നമ്പുരാനായി ഇടപെടിക്കുക എന്നതാണ് ഈ രണ്ട് വഴികളും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം പ്രതിസന്ധികൾ ഏത് ഇനത്തിൽപ്പെട്ടതാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അവസ്ഥയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇനം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഒന്ന് നേരത്തെ തന്നെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പൗരത്വം നിഷേധിക്കപ്പെടും വിധമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച അക്രമി കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതിസന്ധികളാണ് രണ്ടാമത്തെ പ്രതിസന്ധി ഇന്ന് നാമും നമ്മുടെ കൂടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് രണ്ടു പ്രതിസന്ധികളും രണ്ട് ഇനത്തിൽപ്പെട്ടതാണ് രണ്ട് ഇനത്തിൽപ്പെട്ട പ്രതിസന്ധികൾക്കും കർമ്മമാർഗമായി സ്വീകരിക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നിയമാനുസൃതമായി രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ കകത്തുന്നു കൊണ്ട് പൗരത്വ നിഷേധവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെ നേരിടുക എന്ന കർമ്മമാർഗമാണ് രണ്ടാമത്തെ വിഷയത്തിലാണെങ്കിൽ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ലഭ്യമായ എല്ലാ വിവരങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ വഴിയിൽ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളെ യഥാവിധി പാലിച്ചു കൊണ്ട് ഈ സമരത്തിൽ നമ്മുടെ പങ്ക് യഥാവിധി നിർവഹിക്കുക എന്നതാണ് ഇതെല്ലാം ഈ പ്രശ്നങ്ങൾക്കുള്ള നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചും നിലവിലുള്ള പ്രശ്നങ്ങളെ പഠിച്ചും നമുക്ക് നേരിടാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് എങ്കിൽ ഇതിനെല്ലാം ഉപരിയായിട്ട് നാം സ്വീകരിക്കേണ്ടുന്ന വഴിയാണ് കൊണ്ടും സലാത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുക എന്നത് അത് നമുക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അല്ലെങ്കിൽ മറ്റാരെക്കാളും ഈ പ്രതിസന്ധിയിൽ അള്ളാഹുവിനെ ഇടപെടിക്കാൻ കഴിയും വിധമുള്ള വഴികൾ നമ്മുടെ കയ്യിലാണുള്ളത് അതുകൊണ്ട് ക്ഷമാപൂർവം നിലകൊള്ളുക ഏത് പ്രതിസന്ധിയേയും പഠിച്ച് അവിടെ സ്വീകരിക്കേണ്ടത് ഇസ്ലാമികമായ വഴികൾ സ്വീകരിച്ച് ക്ഷമാപൂർവം നിലകൊള്ളുക രണ്ടാമതായി നമസ്കാരത്തെ പ്രാർത്ഥനയെ ഇസ്ലാമിൻ്റെ വഴിയിലൂടെയുള്ള മുന്നേറ്റത്തെ അള്ളാഹുവിന് ഇടപെടിക്കണ വഴിയായി സ്വീകരിക്കുക ഈ രണ്ട് വഴികളും സ്വീകരിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ കഴിയേണ്ടവരാണ് നമ്മൾ ഇതാണ് പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം പ്രതിസന്ധികളെ മറികടക്കാനുള്ള യഥാർത്ഥ മർമ്മം അവിടെയാണ് കിടക്കുന്നത് അതുകൊണ്ട് ഈ പ്രതിസന്ധികളുടെ മുമ്പിൽ നാം സ്വീകരിക്കേണ്ടുന്ന ശരിയായ മാർഗങ്ങൾ സ്വീകരിച്ച് ആർജവത്തോടെ മുന്നേറുക നാം കരുതേണ്ട എല്ലാ കരുതലുകളും യഥാവിധി നാം നിർവഹിക്കുക മറുഭാഗത്ത് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം അർത്ഥിക്കുക അള്ളാഹുവിനെ ഇടപെടിക്കുക ഈ രണ്ടു വഴികളും സ്വീകരിക്കാൻ കഴിയുന്ന കരുത്തരായിട്ട് നമ്മൾ മാറണം അള്ളാഹു സുബാന നമ്മെയും മാലോകരെയും എല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ അസലും വരഹ